ദേശീയ അവാർഡിന്റെ തിളക്കത്തിലാണ് ബിജു മേനോൻ. വലിയ സന്തോഷങ്ങളുടെ ഒരു നിമിഷവും എല്ലാം തന്നെ അദ്ദേഹത്തെ തേടിയെത്തുന്നു. മനസ്സിൽ നിറയുന്നത് നേരത്തെ പലതവണ പറഞ്ഞതുപോലെ സച്ചി തന്നെയാണോ ഈ ഒരു അവാർഡിനെ കുറിച്ച് പറയുമ്പോൾ? തീർച്ചയായിട്ടും സച്ചിയുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. പിന്നെ ഈ സിനിമ ആദ്യം തൊട്ടേ കഥയായപ്പോൾ തൊട്ടേ എനിക്കറിയാം സച്ചിൻ്റെ ഓരോ സ്റ്റേജസ് പറയാറുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സച്ചി ഒരു ചെറിയ ക്യാൻവാസിലാണ് അത് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ സച്ചിനൊരിക്കൽ യാത്രയും എഴുത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടും സിനിമ കുറച്ചും കൂടെ വലുതായി, കാരണം ഇതങ്ങനെ ചെറിയ സിനിമയായിട്ട് ചെയ്യേണ്ടതല്ല, കുറച്ചും കൂടെ വലിയ ക്യാൻവാസിൽ ചെയ്യേണ്ടതാണെന്ന് പറയുകയും അങ്ങനെയാണ് രഞ്ജിയേട്ടനും ശശിയേട്ടനും കൂടിയിട്ട് ഗോൾക്കോയിൻ പ്രൊഡക്ഷൻസ് അത് ഏറ്റെടുക്കുകയും ഈ സിനിമ വലിയൊരു വിജയം നേടുകയും സച്ചി നമ്മളെ വിട്ടുപോയി. ആ ഒരു സന്തോഷം കാണാൻ സച്ചിയില്ല. എന്നിരുന്നാലും സച്ചിയോടുള്ള എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇത്രയും എൻ്റെ ജീവിതത്തിലെ കരിയറിലെ വളരെ നല്ലൊരു കഥാപാത്രമായി പ്രണയ തോന്നിയാണ്. സൗഹൃദം വളരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതിപ്പോൾ ആ ചേട്ടായിസ് എന്ന് പറഞ്ഞ അതിൽ നിന്ന് വരുമ്പോഴും പിന്നീട് അനാർക്കലിയിൽ നല്ല വേഷങ്ങൾ കരുതി വയ്ക്കുന്നു. അയ്യപ്പനും കോശിയിലേക്ക് എത്തുമ്പോൾ ഒരു 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 കരുതൽ എപ്പോഴും കാത്തുന്ന സൂക്ഷിച്ചൊരു സുഹൃത്താണ്. തീർച്ചയായിട്ടും ഞാൻ സച്ചിയായിട്ട് ഒരു സിനിമാ ബന്ധമല്ല, എനിക്ക് വളരെ പേഴ്സണൽ അടുപ്പുള്ളതാണ്. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ അഭിനയത്തിലാണെങ്കിൽ തന്നെ എൻ്റെ കുറവുകൾ അറിയാം, എൻ്റെ പ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. അത് അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എനിക്ക് വേണ്ടി ബാലൻസ് ചെയ്യേണ്ട ഏരിയകൾ ബാലൻസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു കഥ എഴുതുമ്പോഴൊന്നും ആദ്യം ആരൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ലാസ്റ്റ് സച്ചിൻ ഞാൻ ഡിസൈഡ് ചെയ്യുക, നമ്മളുണ്ടോ നമ്മൾ ചോദിക്കാറുമില്ല. പക്ഷേ എന്തുകൊണ്ടോ സച്ചിയുടെ സിനിമകളിലൊക്കെ കൂടുതൽ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അയ്യപ്പൻ നേർ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ കഥാപാത്രമാണ്. നായകൻ എന്നൊരു സംശയം എപ്പോഴും ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അതൊരു മത്സരബുദ്ധിയോടുകൂടി അഭിനയിച്ച് തീർക്കാൻ പറ്റിയൊരു സിനിമയുമാണ്. അഭിനയത്തിൽ മത്സരബുദ്ധി എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് സച്ചി എഴുതി വെച്ചിട്ടുള്ളത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. രണ്ടുപേരും നമ്മളൊരു ടഗ് ഒരു അല്പം പോലും രസം വിടാതെ അവസാനം വരെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ സ്ക്രിപ്റ്റിലുള്ളതാണ് നമ്മൾ അഭിനയിച്ചിട്ടുള്ളത്. മത്സരം പിന്നെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള മത്സരമായിട്ട് മാറുകയാണ്. സംഘടനത്തിനും ഒപ്പം തന്നെ ആ പാട്ടിനും രണ്ട് തലങ്ങളിലുള്ളൊരു അവാർഡാണ്, ദേശീയ അവാർഡാണ് അയ്യപ്പനും കോശിയും നേടിയെത്തുന്നത്. അതും സന്തോഷത്തിൻ്റെ ഭാഗം. തീർച്ചയായിട്ടും എല്ലാ പുരസ്കാരങ്ങളും നമുക്ക് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് മത്സരിച്ച എല്ലാ ഒരുപാട് ടാലൻസ് ഉണ്ട്, ചിലർക്ക് അംഗീകാരം കിട്ടും. പക്ഷെ നമുക്ക് കിട്ടിയപ്പോൾ കൂടുതൽ സന്തോഷം എന്ന് പറയുന്നു. ചെയ്യുമ്പോൾ വളരെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും, കാരണം അവരൊരു പ്രൊഫഷണൽ സിംഗറൊന്നുമല്ല. പക്ഷേ ഈ ഒരു പാട്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ട് പ്രേക്ഷകർ ഒരുപാട് കേട്ടിട്ടുണ്ട്. ചെയ്യുമ്പോൾ വളരെ നന്നായി പാട്ടുണ്ട്, ഒരുപാട് സന്തോഷമാകും. കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കും എത്തും. ഉത്തരവാദിത്തം ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതും അത്തരം നല്ല കഥാപാത്രങ്ങളും നല്ല കഥയുമാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലത് വളിപ്പോ മാക്സിമം നല്ല ചെയ്യാൻ ശ്രമിക്കുന്നു. അയ്യപ്പനും കോശിയും മലയാളത്തിലെ വളരെ എണ്ണപ്പെട്ട സിനിമകളിലൊന്നായി പ്രേക്ഷകർ കരുതുന്നതാണ്. അതിന് ദേശീയ അവാർഡിലൂടെ തന്നെ വീണ്ടും ആ പുരസ്കാരങ്ങളുടെ ഒരു തെളിമയിലേക്ക് കൂടി അതെത്തുകയാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18, കൊച്ചി.